പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് പെന്തക്കോസ്ത തിരുനാൾ. ആരാധനാക്രമ മത്സരമനുസരിച്ച് നാം ഇന്ന് ഒരു പുതിയ കാലഘട്ടത്തിലേക്ക്, സ്ലീഹ കാലത്തിലേക്ക് പ്രവേശിക്കുന്നു. ശിഷ്യന്മാർക്ക് യേശു വാഗ്ദാനം ചെയ്ത് പരിശുദ്ധാത്മാവിനെ ലഭിച്ചതിൻ്റെ ഓർമ്മദിനം പെന്തക്കോസ്ത. അത് സ്ലീഹ കാലത്തിൻ്റെ ആരംഭത്തിന് എന്തുകൊണ്ടും അനുയോജ്യമാണ്. 7 ആഴ്ചകളിലായി നീണ്ടു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ നാം വളരെ പ്രത്യേകമായി പെന്തക്കോസ്ത അനുഭവത്തിന് ശേഷം ഉള്ള സ്ലീഹന്മാരുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെ അനുസ്മരിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നു. പെന്തക്കോസ്ത എന്ന വാക്കിന് 50-ാം ദിവസം എന്നേ അർത്ഥമുള്ളൂ. പെസഹ തിരുനാളിന് ശേഷം 50-ാം ദിവസം സഹിയോൻ ഊട്ടിശാലയിൽ പ്രാർത്ഥനയിലും ധ്യാനത്തിലും കഴിഞ്ഞിരുന്ന ശിഷ്യ സമൂഹത്തിൻ്റെ മേലാണ് പരിശുദ്ധാത്മാവിൻ്റെ ആവാസം, യേശു വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിൻ്റെ ആവാസം ഉണ്ടാകുന്നത്. പഴയ നിയമത്തിലും നാം ഇതുപോലെ ഒരു പെന്തക്കോസ്ത തിരുനാളിനെ കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിയും. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിൻ്റെ 50-ാം ദിവസം സീനാമലയിൽ വച്ച് ദൈവമായ കർത്താവ് മോശ വഴി ഇസ്രായേൽ ജനത്തിന് കല്ലിൽ കൊത്തിയ 10 കൽപ്പനകൾ, ദൈവിക നിയമങ്ങൾ നൽകുന്നു. കാലക്രമേണ യഹൂദരുടെ ഇടയിൽ ഇത് നിയമം നൽകപ്പെട്ട തിരുനാൾ അഥവാ പെന്തക്കോസ്ത തിരുനാളായി ആചരിക്കുവാൻ തുടങ്ങി. യഹൂദരുടെ പെന്തക്കോസ്ത ദിനം ക്രിസ്തു ശിഷ്യരുടെ പരിശുദ്ധാത്മ അനുഭവ ദിനമായി തീർന്നത് വലിയ ഒരു ദൈവിക പദ്ധതിയുടെ ഭാഗമായി വേണം നാം മനസ്സിലാക്കുവാൻ. പഴയ നിയമത്തിൽ ദൈവിക നിയമം കല്ലിൽ കൊത്തി നൽകിയെങ്കിൽ പുതിയ ഇസ്രായേലിന് ദൈവമായ കർത്താവ് മാമോദീസായിലൂടെ പരിശുദ്ധാത്മ ശക്തിയാൽ അത് ഹൃദയത്തിൽ കോറിയിടുന്നു. സകല രൂപാത്മകതയുടെയും ഉജ്ജ്വലതയുടെയും നിറവിൻ്റെയും സർഗാത്മക ചൈതന്യമായ പരിശുദ്ധാത്മാവ് ഭയവിഹുലരും പ്രതീക്ഷയേറ്റവരുമായ സ്ലീഹന്മാരിൽ വന്നു നിറഞ്ഞപ്പോൾ അവർ ധീരരും സഹനസന്നദ്ധരും തീക്ഷ്ണമതികളുമായ പ്രേക്ഷിതരായി നവസൃഷ്ടികളായി മാറിയ ഒരു സംഭവബഹുലമായ പുതുസൃഷ്ടികർമ്മത്തിനാണ് പെന്തക്കോസ്ത തിരുനാളിൽ നാം സാക്ഷ്യം വഹിക്കുക. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 5 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്നിൻ്റെ വിചിന്തനത്തിനായി തിരുസഭാ മാതാവ് നമുക്ക് നൽകിയിരിക്കുക. യേശുവിൻ്റെ പരിശുദ്ധാത്മ വാഗ്ദാനവും പരിശുദ്ധാത്മാവ് ഒരുവനിൽ ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയും ഒരുവനിൽ വന്നു ഭവിക്കേണ്ടതിൻ്റെ ആവശ്യിക്കേണ്ടതിൻ്റെ ആവശ്യകതയും പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഒരുവനിൽ സംഭവിക്കുന്ന മാറ്റത്തെയും കുറിച്ച് ഇന്നിൻ്റെ വചനത്തിലൂടെ യേശുനാഥൻ ശിഷ്യന്മാർക്ക് വളരെ വ്യക്തമായി പഠിപ്പിച്ചു കൊടുക്കുന്നു. വചനത്തിൻ്റെ 8-ാം വാക്യത്തിൽ നാം ഇങ്ങനെ മനസ്സിലാക്കുന്നു, പരിശുദ്ധാത്മാവ് ഒരുവനെ പാപബോധവുമുള്ളവനും നീതിബോധമുള്ളവനും ന്യായവിധിയെക്കുറിച്ച് ബോധ്യമുള്ളവനുമാക്കി തീർക്കുന്നു. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഒരുവൻ പാപബോധമുള്ളവനും നീതിബോധമുള്ളവനും ന്യായവിധിയെക്കുറിച്ച് ബോധ്യമുള്ളവനുമായി തീരുന്നു. 13-ാം വാക്യത്തിൽ പറയുന്നു, പരിശുദ്ധാത്മാവ് ഒരുവനെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നുവെന്ന്. പരിശുദ്ധാത്മാവ് ഒരുവനെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നു. അതായത് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഒരുവൻ സത്യം തന്നെയായ ദൈവത്തിൽ എത്തിച്ചേരുന്നുവെന്ന്. സ്നേഹമുള്ളവരെ, നാം ഇന്ന് കൊറോണ എന്ന ഒരു മഹാമാരിയുടെ കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. ഒരർത്ഥത്തിൽ നാം എല്ലാവരും ഇന്ന് പെന്തക്കോസ്ത അനുഭവത്തിന് മുമ്പുള്ള ശിഷ്യന്മാരുടെ ഒരു അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ്. നാം എല്ലാവരും ഭയവിഹുലരാണ്, പ്രതീക്ഷയറ്റവരാണ്, പേടിച്ചു വിറച്ചു കഴിയുന്നവരാണ്. ഇന്ന് സ്ലീഹന്മാർക്കുണ്ടായതുപോലെ ഒരു പരിശുദ്ധാത്മാനുഭവം, ഒരു പെന്തക്കോസ്ത അനുഭവം നമ്മുടെ ജീവിതങ്ങളിലും ആവശ്യമാണ്. അതിനായി നാം വളരെയേറെ അധ്വാനിക്കേണ്ടിയിരിക്കുന്നു. സഹിയോ നൂട്ടശാലയിൽ ധ്യാനിച്ചും പ്രാർത്ഥിച്ചും കഴിഞ്ഞിരുന്ന ശിഷ്യന്മാരെ പോലെ നമുക്കും ഈ നാളുകളിൽ ദൈവത്തോടു കൂടെ ആയിരിക്കാം.
കൂടുതൽ ഒട്ടിച്ചേർന്നിരുന്ന് നമുക്ക് പ്രാർത്ഥനയിലും ധ്യാനത്തിലുമായിരിക്കാം. ദൈവം നമുക്ക് നൽകിയ നന്മകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കുന്നവരാകാം. തീർച്ചയായും നമ്മുടെ ജീവിതങ്ങളിൽ ഒരു പുതിയ പെന്തക്കോസ്ത അനുഭവം, നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതങ്ങളിൽ ഒരു പെന്തക്കോസ്ത അനുഭവം ഉണ്ടാവുക തന്നെ ചെയ്യും. ത്രിത്വേക ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ആവസിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി പെന്തക്കോസ്ത തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.